ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ സരസ്വത്യ നമഹം ഓം ശ്രീ ഗുരുഭ്യോ നമഹം സമസ്ത ജന നരദം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിത്വരം എല്ലാവർക്കും നമസ്കാരം പ്രണാമം തൃശ്ശൂര് ഗീതാഞ്ജലി ഓഡിറ്റോറിയം ആണ് ടൗണിൽ തന്നെയാണ് ഉള്ളത് നമ്മള് ഗീതാധ്യാനമാണ് എടുക്കുന്നത് ഞാൻ അതിലേക്ക് ഒന്ന് കടന്നോട്ടെ അവസാനത്തെ രണ്ട് വേഴ്സസ് ആണ് അതുകൊണ്ട് ഇന്നത്തോടു കൂടി അത് കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് പരമാവധി സ്പീഡിൽ സമ്മറി ഒന്ന് നോക്കി കാണാം അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് മുതൽ ഉപോദ്ഘാത ഭാഷ്യം എന്നുള്ള ഒരു ഭാഗമാണ് ഗീത ഭഗവത്ഗീതയിലേക്കാണ് നമ്മൾ നേരിട്ട് കടക്കില്ല ചെയ്യുന്നത് അതിന് പകരം നമ്മൾ ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടിയിട്ട് ഉണ്ട് അതുകൂടി ഒന്ന് നോക്കി കണ്ടിട്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ഇന്ന് നമ്മൾ അവസാനത്തെ രണ്ട് വരികളായിട്ടുള്ള അതിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് മൂകം കരോതി വാചാലം പങ്കും വന്ദേ പരമാനന്ദ മാധവം എല്ലാവർക്കും അറിയാവുന്ന വേഴ്സസ് തന്നെയാണ് മൂകം കരോതി വാചാലം സംസാരിക്കാൻ കഴിവില്ലാത്തവരെ വളരെയധികം സംസാരിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം നമുക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് സംസാരിക്കാൻ അറിയില്ല എന്നാണ് അധ്യാത്മികതയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അഥവാ സംസാരിക്കാൻ അറിയാം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ മിതം ച സാരം ച അതുപോലെ തന്നെ നുണയെന്നും പറയാണ്ടിരിക്കുക അതുപോലെ സത്യം തന്നെ തുറന്ന് പറയേണ്ട ആ ഒരു കാര്യങ്ങളിലും ഒരു മിതം പാലിക്കണം അങ്ങനത്തെ ഒരു സംസാര രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ അറിയില്ല അത് നമ്മൾ സംസാരിക്കണ സംസാരിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വാചാലനാക്കുന്ന രീതി മുഖം ഖരുവതി വാചാലം ഇവിടെ സംസാരിക്കാൻ അറിഞ്ഞു എന്ന് വെച്ചിട്ട് അവര് സംസാരം സംസാരിക്കാൻ നമുക്ക് ഭാഷ അത് വളരെയധികം ഉയർന്ന തരത്തിലുള്ളതാണ് പക്ഷെ നമുക്ക് ആ ഒരു സംസാരം സംസാരിക്കാനായിട്ട് അറിയില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇതിന് വ്യാഖ്യാനിക്കുമ്പോൾ അത് മൂഘം കരോതി വാജാലം എന്നുള്ളത് തന്നെ വാജാലം കരോതി മൂകം എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സംസാരിക്കുന്നവര് സംസാരിച്ചിട്ട് എന്താ കാര്യം ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടൊരു കാര്യമില്ല അപ്പൊ അവരെ മൂകം ആക്ക എന്ന് വെച്ചാൽ അവര് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ പേര് കേട്ട ഒരു സ്വാമിയാണ് ശിവബ്രഹ്മേന്ദ്ര സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ളതാണ് വളരെ അധികം പേര് സമാധി സ്ഥലമൊക്കെ ഉണ്ട് വൈശ്യ കരൂർ ബാങ്ക് ആ ഒരു ആ ഭാഗത്തുള്ളതാണ് അപ്പോഴും ഇപ്പോഴും സമാധിസ്ഥലൊക്കെ ഉണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ പാട്ട് പാടിയിട്ടുള്ളതാണ് ആ സ്വാമിജി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് പഠിച്ചിരുന്ന സമയത്ത് ആര് വന്നാലും തർക്കിക്കും ഇപ്പൊ നേരായിട്ട് രീതിയിൽ പറഞ്ഞാലും ശരി നുണയായിട്ടുള്ള രീതിയിൽ പറഞ്ഞാലും ശരി തർക്കിച്ച് അവരെ ജയിക്കും അപ്പൊ ഒരു പ്രാവശ്യം ഗുരു പറഞ്ഞു നീ ഈ പരിപാടി കൊണ്ടു കിടക്കരുത് ഇത് വളരെ തെറ്റായിട്ടുള്ളൊരു മാർഗമാണ് ഇദ്ദേഹത്തിന് കണാതം ച പാണിനീയം ച ഇദ്ദേഹത്തിന് വളരെയധികം ന്യായവും അറിയാം അതുപോലെ തന്നെ സംസ്കൃതവും അറിയാം വളരെ വലിയ പണ്ഡിതനുമാണ് അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്റെ അടുത്ത് ഗുരു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല ആശ്രമത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം ഒന്നും പറയാതെ മൂക്കനായിട്ട് മാറി മൂക്കനായിട്ട് മാറിയപ്പോ എന്താ ചെയ്യ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പവർ ഉള്ളിലേക്ക് തിരിഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു എന്താ പറയാ ഉന്മത്തവത്ത് ഭ്രാന്തവത്ത് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ആ ഒരു അവസ്ഥയിൽ എത്തി എത്തിയിട്ടുള്ള ആ ഒരു നമുക്ക് വളരെയധികം പ്രസിദ്ധമാണ് സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മേധാസൂക്തം എല്ലാം പഠിക്കുന്നുണ്ട് ഈ മേധാസൂക്തത്തിലും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ മേധ നമ്മുടെ ബുദ്ധിയാണ് ഏറ്റവും വലുത് ആ ബുദ്ധീനെ പല തരത്തിലും നമ്മൾ തിരിക്കുന്നുണ്ട് മേധ എന്ന് പറഞ്ഞിട്ടും ബുദ്ധി എന്ന് പറഞ്ഞിട്ടും പ്രജ്ഞ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ തിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഭഗവാനെ കുറിച്ച് പറയണം അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു സംസാരശേഷിയുടെ ആ ഒരു പവർ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ഭാഗ്യവും അനുഭവവും നമുക്ക് കിട്ടുന്നു എന്നാണ് പ്രത്യേകം പറയുന്നത് പിന്നെ പറയാണ് പങ്കും ലങ്കയദീഗിരി ലങ്കയ ദേഗിരി എന്ന് പറയുമ്പോൾ ഒരു മുടദനായ വ്യക്തിക്ക് പോലും ഏഹ് കടക്കാനാകുന്നു വലിയ കുന്നുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറ്റി നമുക്ക് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടുന്നു അത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് ഏതൊരു തടസ്സ വിഘ്നങ്ങളെല്ലാം മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ആ ഒരു വാക്ക് കൊണ്ടുള്ള അർത്ഥം മുഖം ഖരവതി വാചാലം പങ്കും ലങ്കേ ദേഗിരി ഏത് വിഘ്നങ്ങളെയും നമ്മൾ തടസ്സം ഭഗവാനിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുന്നു എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പറയാണ് അങ്ങനെയുള്ള ആ ഒരു ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ് മനസാം പശ്യം ധിയാം യോഹിനോ യം ദുസുരാഹം തസ്മൈ നമ അപ്പൊ ഇവിടെ നമ്മൾ എത്തിച്ചേർന്നത് ധ്യാനം എന്നുള്ള ആ വാക്കിന്റെ കൺക്ലൂഷൻ ിലേക്ക് ആ ബേഴ്സിലേക്കാണ് നമ്മൾ എത്തിച്ചു നമ്മൾ പറഞ്ഞു ഗീത ധ്യാനമാണ് എടുക്കുന്നത് ദൈ ചിന്തായം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയണ്ടായി ധ്യാനത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ നമ്മൾക്ക് ജ്ഞാനയോഗപ്രകാരം ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാം നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ ശമ ദമ ഉപരമ തിദിക്ഷ ശ്രദ്ധ സമാധാനം വിവേകം വൈരാഗ്യം മുമുക്ഷുത്വം എന്നുള്ള സാധന ചതുഷ്ടയം എല്ലാം വേണം അത് കഴിഞ്ഞിട്ട് എന്താണ് ആവശ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രവണമല്ല നിതിദ്ധ്യാസനം വേണം ശ്രവണമെന്ന നിതിധ്യാസനം എന്ന് പറയുമ്പോൾ ശ്രവണത്തിൽ നമ്മൾ എന്ത് ശ്രവിക്കണം ആത്മവിദ്യയെ കുറിച്ച് നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞു മനനം എന്ന് പറയുമ്പോഴോ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സ് ശരിക്കും എന്താ ചേണിംഗ് പോലെ നമ്മൾ ചെയ്യണം ആത്മവിദ്യയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രമാണ അസംഭാവന പ്രമേയ അസംഭാവന ഈ ആത്മാവിനെ കുറിച്ച് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ നമ്മൾ ചേണിങ് ചെയ്യുമ്പോഴാണ് വളരെയധികം വിപരീത ഭാവനയാണ് വരാ വിപരീത ഭാവന മാറുമ്പോഴാണ് നിതിാസനം അതൊരു സ്റ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് ശ്രവണം മനനം നിതിാസനം എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തുക അല്ലെങ്കിൽ കൺക്ലൂഷനായി ഒരു കൺഫ്യൂഷൻ നിന്നൊരു കൺക്ലൂഷനായി പിന്നെ ഒരു കോൺഫിഡൻസ് ആയി ഈ കോൺഫിഡൻസ് തന്നെ മാറുമ്പോഴാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പിന്നീടാണ് നമ്മൾ സമാധി എന്നുള്ള ഭാഗത്തേക്കൊക്കെ എത്തുന്നത് അപ്പൊ ആ ഒരു ധ്യാനത്തെ കുറിച്ച് വളരെയധികം പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് എം ബ്രഹ്മ ബ്രഹ്മ നമുക്കറിയാം നാല് മുഖങ്ങളോട് കൂടിയിട്ടുള്ള ആ രാജസികമായിട്ടുള്ള ഭാവങ്ങളോട് കൂടിയിട്ടുള്ള സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് വരുണൻ നമുക്കറിയാം സമുദ്രത്തിന്റെ എല്ലാം ദേവതയായിട്ടുള്ള വരുണൻ ഇന്ദ്രൻ നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തന്നെ ദേവതയായിട്ടുള്ള ഇന്ദ്രൻ മരുദഹ എന്ന് പറയുമ്പോൾ മരുത്തുകള് എന്ന് പറയുമ്പോൾ പറയുമ്പോഴെവിടെ ഉണ്ടായത് അതി അതിഥിയില് പുംസവന വ്രതം അനുഷ്ഠിക്കാനായിട്ട് പറയേണ്ടായി പുംസവന വ്രതം അനുഷ്ഠിക്കുമ്പോൾ നല്ല ഇന്ദ്രനെ പോലും കൊല്ലാൻ തക്ക ശക്തിയുള്ള കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതിഥി പ്രാർത്ഥിച്ചത് അപ്പോ അങ്ങനെ കശ്യപ്രജാപതിയോടുകൂടി അങ്ങനെ പറഞ്ഞപ്പോഴാണ് കശ്യപ്രതാപതി ചതി മനസ്സിലായത് അയ്യോ ഇങ്ങനൊരു അബദ്ധം പറ്റി പോയല്ലോ അപ്പോ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കാൻ വഴിയില്ല അപ്പൊ പുംസ വ്രതം പറഞ്ഞു കൊടുക്കും അത് വളരെ കൊല്ലങ്ങളോളം നീണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് വളരെ നിഷ്ഠയോടുകൂടിയിട്ടുള്ള വ്രതാണ് അപ്പൊ ഇത് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ചെയ്യണു എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് അതിഥിയെ സേവി ദിദി ദേവിയെ സേവിക്കാൻ തുടങ്ങി ദിദി ദേവിയെ സേവിച്ചിട്ട് ഒരു ദിവസം ദിദി ദേവി കാല് കഴുകാതെ കിടന്നു തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ വയറിലേക്ക് കടന്നിട്ട് ആ കുട്ടിയെ വെട്ടുന്നുണ്ട് ഏഴ് ഇന് ഫോർട്ടി നയൻ നാല്പത്തഞ്ച് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ കിടന്ന് കരഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഞങ്ങളെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് നിങ്ങളെ കൊല്ലണന്ന് പറഞ്ഞു അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങളെ കൊല്ലരുത് ഞങ്ങള് അങ്ങയുടെ ദാസനാകാം എന്ന് പറയും അങ്ങനെ ഉണ്ടാകുന്ന ആണ് നാല്പത്തൊമ്പത് മരുത്തുകൾ അത് വായുരൂപമാണ് ദേവേന്ദ്രനെ തന്നെയാണ് അവർ സേവിക്കുന്നത് അങ്ങനെയുള്ള ആ മരുത്തുകള് എല്ലാവരും ആരെയാണ് സ്തു സ്തുതിക്കുന്നത് എല്ലാവരും ഭഗവാനെയാണ് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഭഗവാനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗങ്ങളാണ് വേദങ്ങള് അംഗങ്ങള് പദങ്ങള് പദക്രമോ ഉപനിഷി ഗായം തിയം സാമഗാഹം സാമഗാനം ചെല്ലുന്നവര് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഋക്വേദം യജുർവേദം സാമവേദം അതർവേദം എന്നുള്ള ആ ഭാഗങ്ങളുണ്ട് ഋക്കിൽ നമ്മൾ സ്തുതികളാണ് ചൊല്ലുക യജുർവേദമാകുമ്പോഴോ നമ്മൾക്ക് വളരെയധികം ക്രിയകൾ അതിൽ ചെയ്യാനുണ്ട് സാമവേദം ആകുമ്പോഴോ അതിൽ വളരെയധികം ഗാനം ചെയ്യാനായിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് അവരെന്താണ് ഗാനം ചെയ്യണത് അംഗവും പദക്രമങ്ങളും അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഋക്വേദം യജുർവേദം സാമവേദം അതർവേദം അതിൽ തന്നെ ആയുർവേദം ധനുർവേദം ഗാനവേദം സ്ഥാപത്യവേദം എന്നുണ്ട് അതിന്റെ ഉപവേദങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അംഗങ്ങളുണ്ട് അതിന്റെ പേരാണ് ശിക്ഷ കല്പം നിരുക്തം ഛന്തസ് ജ്യോതിഷം വ്യാകരണം അങ്ങനെയുള്ള ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഫോണറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഇതിന് പറയാ നമ്മള് ഇത് മറ്റൊരു ഭാ ഭാഷയിൽ നമുക്ക് കിട്ടില്ല ഈ പരിപാടി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അന്ന് കാലത്തെ എങ്ങനെ ചൊല്ലിയിരുന്നുവോ അതേപോലെ തന്നെ നമുക്ക് ഇന്നും ചൊല്ലാൻ സാധിക്കും അതാണ് ഉദാത്ത അനുദാത്ത സ്വരിത പ്ലുതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ഭദ്രം കർണേ ബി ശ്രുണയാമ ദേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉദാത്ത ഉണ്ട് ദീർഘ ഉദാത്ത ഉണ്ട് അനുദാത്ത ഉണ്ട് സുരിതയുണ്ട് അങ്ങനത്തെ ഉള്ള ആ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് എവിടെ നമ്മൾ ഉറക്ക ചൊല്ലണമോ എവിടെ നമ്മൾ ഡബിൾ എഫക്ട് കൊടുത്ത് ചൊല്ലണമോ അതൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെ നമ്മൾ ചൊല്ലി പഠിക്കണേനെ നമ്മൾ ഓത്ത് എന്ന് പറഞ്ഞു ഓത്തിനൊക്കെ പോയിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു അതിപ്പോഴും നമ്മള് കാലത്ത് അഞ്ചര മണിക്ക് തന്നിട്ട് മിനിമം അഞ്ച് സൂക്തങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്കുള്ള നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് പുരുഷ സൂക്തമായിക്കോട്ടെ മേധാസൂക്തമായിക്കോട്ടെ ദുർഗാസൂക്തമായിക്കോട്ടെ സ്ത്രീസൂക്തമായിക്കോട്ടെ ഒരുപാട് നാരായണ സൂക്തമുണ്ട് വിഷ്ണു സൂക്തമുണ്ട് അങ്ങനെ ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് ഉണ്ടാകും നമ്മൾ ചൊല്ലണമെന്നും നിർബന്ധമായിട്ടുള്ളതുണ്ട് അപ്പൊ അത് പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ശിക്ഷ എന്നുള്ള രൂപത്തിലാണ് ഇത് വേറൊരു ഭാഷയിൽ ഇല്ല ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ അവർക്ക് അത് മനസ്സിലായത് തന്നെ നയൻറ്റീൻ തേർട്ടീസിലാണ് അതിനു മുമ്പേ നമ്മൾക്ക് വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള നമ്മുടെ ഈ സംസ്കൃതത്തില് എങ്ങനെയാണോ ഉദാത്ത അനുദാത്ത സ്വരിത പ്ലുതം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുവിനെ നമ്മൾ കറക്കാൻ ചെന്നു കഴിഞ്ഞാൽ പാല് ചൊരത്തില്ല എന്ന് പറയുന്നത് പക്ഷെ ഒരു കറവക്കാരൻ അത് കറക്കുമ്പോൾ ആ പാല് അവർ ചൊരുത്തും ഈ പശു അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഗാനം ഈ നമ്മൾ ഈ ചൊല്ലേണ്ട വിധത്തിൽ ചൊല്ലിക്കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് അത് നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാകും എന്നാ പറയുന്ന അപ്പൊ അത്രയ്ക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ശിക്ഷ പിന്നെ കൽപ്പസൂത്രങ്ങൾ ഉണ്ട് നമുക്ക് നമ്മുടെ ഗൃഹ്യസൂ ഗൃഹ്യകൽപസൂത്രം നമ്മൾ എങ്ങനെയാണ് ഗൃഹസ്ഥം മാനപ്രസ്ഥം സന്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗർഭാധാനം ഉത്സവനം സീമന്തം ജാതകർമ്മം അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കല്പശാസ്ത്രങ്ങൾ നമുക്കുണ്ട് ശിക്ഷ കല്പം നിരുക്തം എന്ന് പറയുമ്പോൾ ഓരോ വാക്കിന്റെയും അതിന്റെ ഉള്ളു ഇതിപ്പോ ഗഗഹ എന്ന് പറയുമ്പോൾ ആ ഘ എന്ന് പറയുമ്പോൾ ഖം ആകാശം ഖ എന്ന് പറയുമ്പോൾ പക്ഷി പക്ഷി എന്നുള്ള അർത്ഥം വരുന്ന ആകാശത്തിൽ കൂടി എന്താണോ മൂ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഗഗഹ എന്ന് പറയുന്നത് അപ്പൊ ആ നിരുത്തം കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചന്തസ് ചന്തസ് ഗ്രാമർ ഓരോ എന്താ പറയാ ഗായത്രി ചന്തസ് അങ്ങനെ അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് ഗായത്രി അങ്ങനെയുള്ള വൃത്തങ്ങളിലൊക്കെ വന്നിട്ടുള്ള അടക്കം ചുറ്റോടും കൂടി പൊതിഞ്ഞു വെച്ചിട്ടുള്ള രീതിയിലുള്ള തന്നെയാണ് നമ്മൾ ചന്തസ്സ് എന്ന് പറയുന്നത് ശിക്ഷ കൽപ്പം നിരുക്തം ചന്തസ് പിന്നെ ജ്യോതിഷം നമുക്ക് അറിയാവുന്നതാണ് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അത് മാത്രമല്ല ഈ നക്ഷത്രങ്ങളും നമ്മളിലും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ നമുക്കൊരു മുഹൂർത്തം നിശ്ചയിക്കണം അതും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് വളരെയധികം ഉണ്ട് ശാസ്ത്രം കൂടി അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞത് അത്രയും അത്രയും വ്യാപ്തി എറിയതാണ് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം ഏർ ഏർ അപ്പൊ ശിക്ഷ കൽപ്പം നിരുത്തം ചന്ദ്ര വ്യാകരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാകരണം ഉണ്ട് അത് വളരെ എളുപ്പമാണ് പാണിനി വ്യാകരണം വളരെ എളുപ്പമാണ് പത്തിരണ്ടായിരം മാത്രമേ ഉള്ളൂ എന്ന പറയുന്നത് പാണിനി വ്യാകരണം മാത്രമാണോ ഉള്ളു വെച്ചാൽ അല്ല പല വ്യാകരണങ്ങളുണ്ട് പത്തിരുപത് വ്യാകരണങ്ങളും ഉണ്ട് എന്നാൽ ഈ വ്യാകരങ്ങളെല്ലാം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഹനുമാൻ ജിക്ക് എല്ലാ വ്യാകരണവും അറിയാമായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്കൊരു നമുക്കൊരു ഏർ ഒരു നമ്മൾ പറയാ അംഗം അംഗങ്ങൾ ഉണ്ട് അതുപോലെ പദക്രമ പദക്രമം എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് പദങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം സംഹിത ബ്രാഹ്മണം ബ്രാഹ്മണം പിന്നെ അത് കഴിഞ്ഞാൽ ആരണ്യകം അത് കഴിഞ്ഞ ഉപനിഷത്ത് അങ്ങനെയും ആ ഭാഗങ്ങളിൽ കൂടി നമുക്ക് തിരിച്ചിട്ട് ഉള്ള ഭാഗങ്ങളുണ്ട് പിന്നെയാണ് ഉപനിഷത്തുകൾ നമ്മൾ ഉപനിഷത്തുകൾ നമ്മൾ മുമ്പേ കാണുകയുണ്ടായി ഉപാനിഷത്ത് ഗതി വിശരണ അവസാദനെ എന്നാണ് ഇതിന്റെ അർത്ഥം നമ്മളുടെ ബ്രഹ്മഗതിയിലേക്ക് നമ്മളെ ജീവഗതി എന്താകുന്നു ബ്രഹ്മഗതിയിലേക്ക് പോകുന്നു നമുക്ക് നമ്മളെ കർമ്മങ്ങളൊക്കെ എന്താവണോ അവസാധനം ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ക്ഷീണപ്പെട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു കർമ്മങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് പുനർജന്മം ഇല്ലാണ്ടാകുന്നു പുനർജന്മം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഗതി വിശരണ അവസാധനെ അങ്ങനെയുള്ള ഉപനിഷത്തുകള് ആ ഉപനിഷത്തൊക്കെ സാരാംശമാണത് അല്ലെങ്കിൽ ഈ ഈ ഉപനിഷത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് സാമഗാനൻ എപ്പോഴും ഉള്ളത് എന്നാണ് പറയുന്നത് അങ്ങനെ ധ്യാനാവസ്ഥേന മനസ്സാ ഇങ്ങനെ നമ്മൾ ഉപനിഷത്തുകളൊക്കെ ചൊല്ലിയിട്ടുള്ള ആ ഒരു ധ്യാനാവസ്ഥയോട് കൂടിയിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് യോഗിമാര് പശ്യന്തി അവർക്ക് ആ മനസ്സിൽ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ അവർക്കൊരു ട്രാവല് ചെയ്യാൻ സാധിക്കുന്നു നമുക്കറിയാം ബോർബോ സുഹ മഹാ ജന തപ സത്യ എന്ന് പറയുന്ന ലോകങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആ ലോകങ്ങളിലേക്ക് അവർക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അവർക്ക് ധ്യാനാവസ്ഥയിലേക്ക് എത്താനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു കെട്ടുപാടുകളിൽ നിന്നെല്ലാം മാറ്റി ജഡമായിട്ടുള്ള വസ്തുക്കളിൽ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ചൈതന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു കഴിവ് യോഗിമാർക്ക് ലഭിക്കുന്നു ഞാനാവസ്ഥിത സത്കഥേന മനസാം പശ്യം തിയം യോഗിനു യോഗിനെ യോഗിമാര് ആ ഒരു ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു യസ്യം ഇതിന്റെ അവസാനം അല്ലെങ്കിൽ അറ്റം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദേവന്മാരും എല്ലാവരും എല്ലാ ഗണങ്ങളും അസുരന്മാരുമായിക്കോട്ടെ എല്ലാവരും അങ്ങേ തന്നെ ഇപ്പോഴും പുകർത്തി പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദേവനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണമൂർത്തിയായിട്ടുള്ള ആയിട്ടുള്ള പരമ ഗുരുവായിട്ടുള്ള ആ ദേവന ഞാൻ നമിക്കുന്നു നമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗീതാധ്യാനത്തിലെ ഒരു ഒമ്പത് വേഴ്സസ് നമ്മൾ പറഞ്ഞു പോയി നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട് അതില് നമ്മൾ ഈ ഒരു ഈ ഒരു ഒമ്പതാമത്തെ ബേസിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞു ധ്യാനം എന്നുള്ള ആ ഒരു ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് ധ്യാനം എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ എളുപ്പമല്ല അതിന് നമ്മൾ സാധന ചതുഷ്ടയം എന്ന് പറയുമ്പോൾ വിവേകം വൈരാഗ്യം ശമ ദമ ഉപരമ തിദിക്ഷ ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സൊക്കെ ശുദ്ധിയാക്കിയതിനു ശേഷം ശ്രവണം മനന നിധ്യാസനങ്ങളിൽ കൂടി നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപോദ്ഘാത ഭാഷ്യം എന്നുള്ള ഭാഗത്തേക്ക് നമ്മളൊന്ന് കടക്കുന്നുണ്ട് അത് ഒരു സംസ്കൃതത്തിലുള്ളതാണ് എങ്കിൽ നമുക്ക് വളരെയധികം അതും കുറച്ചേ കുറച്ചുള്ളൂ കുറച്ച് ഭാഗങ്ങളുള്ളൂ പരമാവധി നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ ഈ ഗീതാധ്യാനത്തിലെ തന്നെ ഈ ഒമ്പത് വേഴ്സസ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം അത് എന്താണ് നമ്മൾ അന്ന് കണ്ടത് അല്ലെങ്കിൽ സമ്മറി പോലെ നമുക്ക് ഓടി നോക്കി നോക്കാം ഓം ാം നാരായണേന സ്വയം പുരാണ മുനാം മധ്യേ മഹാഭാരതം അദ്വൈതാം ഭഗവതീം അഷ്ടാദാധ്യായം അമ്പ ത്വാമനുസന്ധാമിം ഭഗവത്ഗീത ഭവദ്വേഷിണീം നമ്മൾ ആദ്യത്തെ ശ്ലോകം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓം എന്നുള്ള ഒരു മംഗള ശ്ലോകം കൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് കാര്യങ്ങൾ ഓം നമ്മള് പറയാൻ പോയി കഴിഞ്ഞാൽ എളുപ്പമല്ല ഓം ബ്രഹ്മ ഇതി എന്ന് പറയുന്ന അത്രമാത്രം അർത്ഥം ഓമിനുണ്ട് ഇപ്പൊ തുടങ്ങാം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പ്രണവം എന്നാണ് നമ്മൾ ഓംകാരം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ തന്നെ പുതിയതാകുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് നമ്മള് വെളുപ്പിനെഴുന്നേറ്റ് നമ്മൾ ഓംകാരം ചെല്ലുമ്പോള് നമ്മൾ തന്നെ പുതിയതാകുന്നു ഇനി ഇതിന്റെ തന്നെ നാല് നമ്മൾ പറയുണ്ടായി ഈ ഒരു വേഴ്സിൽ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞു തന്നത് ഒന്ന് സാധന ചതുഷ്ടയം പറഞ്ഞു തന്നു രണ്ടു രണ്ടാമതായിട്ട് അനുബന്ധ ചതുഷ്ടയം എന്ന് പറഞ്ഞു അനുബന്ധ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അധികാരി ആരാണ് രണ്ടാമത്തത് ഇതിന്റെ വിഷയം ആരാണ് എന്താ ആണ് മൂന്നാമത്തതിന്റെ പ്രയോജനം അല്ലെങ്കിൽ ഫലം എന്താണ് നീ വരിയിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ സംബന്ധം എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഈ വരിയിൽ കൂടി പറഞ്ഞു തന്നു അധികാരി എന്ന് പറയുമ്പോൾ ഇവിടെ അർജുനാണ് ഋചിത്വമുള്ള ആ ഒരു അർജുനൻ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ്നെസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി മാത്രമേ ഇതിന് അധികാരിയായിട്ട് വരുന്നുള്ളൂ ജ്ഞാനയോഗത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അധികാരിയായിട്ട് വരുന്നുള്ളൂ വിഷയം ഇത് അദ്വൈതാമൃത വർഷിണിയും ആണ് എന്ന് പറഞ്ഞാൽ അദ്വൈതമാകുന്ന അമൃത വർഷിക്കുന്നതാണെന്ന് പറയേണ്ടായി പ്രയോജനം മോക്ഷം തന്നെയാണ് നമുക്ക് ഇതിന്റെ ബലം കിട്ടുക എന്ന് പറയേണ്ടായി അപ്പോൾ അതിന്റെ സംബന്ധം കാര്യകാരണ ഒക്കെ പറഞ്ഞിട്ട് ഈ ഗ്രന്ഥവും നമ്മളും തമ്മിൽ എങ്ങനെ നമുക്ക് മോക്ഷം ലഭിക്കുന്നു എന്നുള്ള രീതികളും നമ്മൾ കാണേണ്ടായി അത് കണ്ട് നമ്മൾ അപ്പോൾ തന്നെ ആദ്യം തന്നെ വ്യാസ മഹർഷിയെ നമിച്ചതിന് ശേഷമാണ് നമ്മളിതിൽ കടക്കുന്നത് നമസ്തു ദ്യാസ വിശാല ബുദ്ധേം പുല്ലാര വിന്ധായത പത്ര നേത്രം യന ത്വ ഭാരത തൈല പൂർണ്ണഹാം പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപാ നമ്മൾ വളരെയധികം വ്യാസമഹർഷിയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാസമഹർഷിയാണ് നമുക്ക് വേദങ്ങളെ എഡിറ്റ് ചെയ്ത് വ്യസിച്ചു എന്ന് പറഞ്ഞാൽ വേദങ്ങളെ എഡിറ്റ് ചെയ്ത് തന്നു എന്താണ് പറഞ്ഞു തന്നത് അത് പത്ത് പതിനെട്ടോളം അതിന് ഭാഗങ്ങളായിട്ട് തിരിച്ചു അതായതൊക്കെയാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം എന്നും ആയുർവേദം ധനുർവേദം ഗാനവേദം സ്ഥാപത്യവേദം എന്നും ശിക്ഷ കല്പം നിരുക്തം ചന്തസ് ജ്യോതിഷം വ്യാകരണം എന്നും അങ്ങനെ നമുക്ക് ഏർ നാലു നാലും എട്ടുമാറും പതിനാല് വിദ്യാസ്ഥാനങ്ങൾ തന്നു അത് മാത്രമല്ല വേദങ്ങൾ അതിന്റെ കൂടെ പിന്നീട് നമുക്ക് പല സ്മൃതി ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ധർമ്മഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് ഇതിഹാസങ്ങൾ വന്നിട്ടുണ്ട് പുരാണങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ശബ്ദരാശിയാണ് നമ്മൾ വേദം എന്ന് പറയുന്നുണ്ട് എന്ന് പറയണ്ടായി അത് മാത്രമേ ഇതിന്റെ അർത്ഥം അതിന്റെ ധാതു അർത്ഥം വിത്ത് ജ്ഞാനേ വിത്ത് ലാഭേ വിത്ത് സത്തായാം വിത്ത് വിചാരേ എന്നാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ള ജ്ഞാനങ്ങള് പോലെയല്ല ആ ഒരു ആത്മജ്ഞാനത്തെയാണ് ആധ്യാത്മിക ജ്ഞാനത്തെയാണ് നമ്മളിവിടെ പറയുന്നത് ലാഭം പറഞ്ഞാൽ ഇഹ സത്യമസ്തി മഹതി വിനഷ്ടി നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഒരു ജ്ഞാനത്തില് നമ്മൾ പങ്കെടുത്തില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ ഒരു വേദങ്ങൾ അറിയുകയാണ് ഏറ്റവും വലിയ ലാഭം ഇതൊരു ഉപനിഷത്ത് ഉപനിഷത്തിലെ ഭാഗമാണ് നമ്മൾ പറയുന്നത് ഉപനിഷത്ത് പറയാണ് ഈ ഒരു ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് കടക്കേണ്ടതിനെയാണ് നമ്മൾ ഈ ജീവിതം നമുക്കുള്ളത് ഇതാണ് ഏറ്റവും വലിയ ലാഭം അല്ലെങ്കിൽ നമ്മൾ ലാഭത്തിന് നമ്മൾ പറയേണ്ടത് എന്തൊരു ഫലം കിട്ടിയാലും നമുക്ക് വളരെ നമ്മളൊരു വാഴ നെട്ടു വെച്ചാൽ നല്ലൊരു പഴം വന്നു പക്ഷെ ഫൽകുതയാ ലയം ച അദൃശ്യം ഭവതി എന്ന് പറയാണ് അപ്പൊ നമുക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമുള്ള ഏറ്റവും പുരുഷനാണെങ്കിൽ സ്ത്രീ വേണം സ്ത്രീ ആണെങ്കിൽ ഭർത്താവായിട്ട് വേണം അങ്ങനെയൊക്കെ ഉള്ള എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൽകുതയാ ലയം ച അദൃശ്യം ഭവതി ഏതൊരു വസ്തുവും ഇത് ലയിച്ചും പോകും പിന്നെ കാണാണ്ടാവുകയും ചെയ്യും ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ കൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടാമത്തെ വേഴ്സിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പ്രബന്ന പാരിജാതായ പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായാം ഗീതാമൃതേ നമഹാം നമ്മളിവിടെ പറഞ്ഞു നമ്മൾ സാക്ഷ ശ്രീകൃഷ്ണനെ പറഞ്ഞുകയാണ് അല്ലെങ്കിൽ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളപ്പൊ നമ്മൾ എടുത്തു സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാതിഹേതവേം താപത്രയ വിനാശായം ശ്രീകൃഷ്ണായ വയം നു ശ്രീകൃഷ്ണന് മൂന്ന് രൂപം ഉണ്ടെന്ന് പറഞ്ഞു അതില് നമ്മൾ പറഞ്ഞു സഗുണ സാഗാരാണെങ്കിൽ ശ്രീകൃഷ്ണനാണ് അതിൽ തന്നെ നമ്മൾ വെണ്ണക്കണ്ണനായിട്ടും രാധയുടെ കൂടെ നിൽക്കുന്നതായിട്ടും അല്ലെങ്കിൽ അല്ലാ ഫ്ലൂട്ട് വായിക്കുന്നതായിട്ടും പശു ഗോക്കളമേക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണേണ്ടായി പല വർണ്ണ തരത്തിൽ നമ്മൾ ഇവിടെ നമ്മളെടുത്ത് പാർത്ഥസാരഥി കൃഷ്ണനായിട്ട് നമ്മൾ കാണേണ്ടായി ഗോപാല കൃഷ്ണനായിട്ട് കാണേണ്ടായി അതൊക്കെ സഗുണ സാകാരമായിട്ട് രൂപമാണ് നമ്മൾ പിന്നെ ഒരു സ്റ്റെപ്പ് പറഞ്ഞു വാങ്്മയ രൂപം ഭാഗവതമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതം ഭഗവത്ഗീത എന്നൊക്കെ പറഞ്ഞു പ്രത്യക്ഷ കൃഷ്ണയെ ബഹി അത് കൃഷ്ണൻ തന്നെയാണ് അത് വാങ്മയ രൂപമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിർഗുണ പരബ്രഹ്മം ഉണ്ടെങ്കിൽ അതും കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള മൂന്ന് രൂപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് കൃഷ്ണനെ കുറിച്ച് പറയാൻ നമുക്ക് അത്രമാത്രം കാര്യങ്ങളുണ്ട് നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവുകയാണ് സച്ചിദാനന്ദ സ്വരൂപം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സച്ചിദാനന്ദ സ്വരൂപം അല്ലെങ്കിൽ ആത്മാവ് ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് പിന്നീടും പിന്നീടും നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു സർവോപനിഷദദോ ഗാവോ ദോക്സുധീർ ഭോക്താം ദുഗ്ധം ഗീതാമൃതം മഹദം നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് ശ്രീകൃഷ്ണനെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഗീതാമൃതം നമുക്ക് കറന്നു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഉപനിഷത്തിന്റെ എല്ലാ സാരാംശമായിട്ടുള്ള കാര്യങ്ങളും വെറും എഴുന്നൂറ് ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് ഈ ഒരു ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് ശ്രീകൃഷ്ണ പറഞ്ഞു തന്നിരിക്കുന്നു ഇത് പറഞ്ഞാൽ തീരാത്തത്ര ഉയർന്ന തരങ്ങളിലാണ് നമുക്ക് ഒരു ചെറിയ വേഴ്സ് കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് അവതാരം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം കാണുകയുണ്ടായി അതാണ് പറഞ്ഞു തന്നത് വസുദേവസുദം ദേവം കംസ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും അവതാരത്തിനെ കുറിച്ച് ആരാണ് അവതരിക്കുന്നത് എപ്പോഴാണ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അവതരിക്കുന്നത് എന്തിനാണ് അവതരിക്കുന്നത് അവതരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണ്ടായി അതുപോലെ തന്നെ നമ്മളും അവതാരം നമ്മൾ വ്യത്യാസങ്ങളൊക്കെ നോക്കി കാണുകയുണ്ടായി ഭഗവാൻ എന്ന് പറയുമ്പോൾ മായാ പതിയാണ് മായ ദാസന്മാരാണെന്ന് പറയണ്ടായി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അത് നോക്കി കാണണ്ടായി പിന്നെ എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ച് പറയണം ഭീഷ്മോണാ ജയം ശല്യ ഗ്രാഹവദീ കൃപേണി കർണേനുലാം അശ്വത്ഥാമ വികർണഘോര മകരാം ദുര്യോധനാവർത്തിനിർണ കലു പാണ്ഡവൈരണ നദീം കൈവർത്തകേശവഹാം നമ്മള് കേശവനാൽ കടത്തപ്പെട്ടു പാണ്ഡവൻ എങ്ങനെയാണോ കേശവനാൽ കടത്തപ്പെട്ടതുപോലെ അതുപോലെ തന്നെ നമ്മളും ഭഗവാനെ ആശ്രയിച്ച് നമ്മൾ രക്ഷപ്പെടണം എന്ന് പ്രത്യേകം പറയാണ് നമ്മൾ ആരെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ ഭഗവാനെ ആശ്രയിക്കണം എന്തുകൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത് ഭഗവാൻ മാറില്ല ബാക്കിയുള്ള എന്ത് സാധനത്തെ വേണമെങ്കിൽ പിടിച്ചു നോക്കിക്കോ അത് മാറിപ്പോകും എന്ന് പ്രത്യേകം പ്രത്യേകം പറയാണ് അതുകൊണ്ട് ആ പെർമനന്റ് ആയിട്ടുള്ള ആ വസ്തുവിനെ തന്നെ നമുക്ക് നിതരാം ശ്രേയസാണ് നമുക്ക് ആവശ്യം നമുക്ക് പ്രയസ് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഭഗവാനെ തന്നെ ആശ്രയിക്കണം ഭഗവാനെ തന്നെ നമ്മൾ പിടിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു തരുന്ന ഭാഗങ്ങളാണ് കൈവ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ കടത്തി തരും പാണ്ഡവര് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പ്രത്യേകം പറഞ്ഞതിന് ശേഷം പാരാശര്യവച സരോജമലം ഗീതാർത്ഥകം

ഭഗവാനെ പിടിച്ചാൽ എന്താ ഗുണം നമ്മുടെ കലികാലത്തിലെ എല്ലാ ദോഷങ്ങളും മാറി നമ്മളൊരു താമരപ്പൂവിന്റെ പോലെ ഒട്ടലില്ലാത്ത മനസ്സായിട്ട് മാറുന്നു അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ളതും സുഗന്ധമുള്ളതാകുന്നു നമുക്ക് തേൻ നുകരാനായിട്ട് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ എല്ലാ വണ്ടുകളും വരുന്നു നല്ല സൗന്ദര്യവും ഭംഗിയും ഒട്ടലില്ലാത്തതുമായിട്ടുള്ള ബൂർബോ സുഹ അതിൻ്റെ ചെളിയിലാണ് വളരുന്നത് തണ്ട് വെള്ളത്തിലാണ് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ ഒരു താമരയെ നമ്മൾ വിവരിച്ചാലും വിരിച്ചാലും തീരില്ല അതുപോലെ നമ്മൾ സജ്ജനങ്ങളായിട്ട് മാറണം എന്ന് നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞുതരികയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്ന് പറഞ്ഞ ആ ഭാഗങ്ങളാണ് മിതം ച സാരംച നമ്മുടെ ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അനുകരിക്കുമ്പോൾ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് ആ വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ മിതം ച സാരം ച ആ ഒരു ആ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകുന്നു നമ്മള് ധ്യാനാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു കഴിവ് നമുക്ക് എത്തിച്ചേരുന്നു ഊർദ്ധ ലോകങ്ങളിലേക്ക് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് എത്തിച്ചേരുന്നു എന്ന് ഈ ഒമ്പത് വേഴ്സസ് കൊണ്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് മധുസൂദന സരസ്വതിയാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത് കോൺട്രവേഴ്സറി ആണ് എങ്കിലും പല വേഴ്സസും മധുസൂദന സരസ്വതിയുടെ ആണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒമ്പത് ഒന്ന് ഓടിച്ച് നോക്കി കാണുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ ഉപോദ്ഘാത ഭാഷ്യം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്തേക്കും കൂടി നമ്മൾ കടക്കുന്നുണ്ട് എന്നുവെച്ചാൽ എൻടയർ എന്റയർ ഭഗവത്ഗീതയിൽ എന്താണ് സമ്മറിയായിട്ട് പറഞ്ഞു വരുന്നത് പ്രവൃത്തി ലക്ഷണം ചാ നിവൃത്തി ലക്ഷണം ചാ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻടയർ എൻടയർ ഭഗവത്ഗീതയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഉപോദ്ഘാത ഭാഷ്യം എന്നിട്ട് പറഞ്ഞിട്ട് ഭാഗങ്ങളിൽ കൂടി നമ്മൾ കടന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടക്കാം ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായത്തിലേക്കും രണ്ടാമത്തെ അധ്യായത്തിലേക്കും മൂന്നാമത്തെ അധ്യായത്തിലേക്കും നമുക്ക് വേഗം വേഗമായിട്ട് നമുക്ക് കടന്നു നീങ്ങാം ഏഹ് പത്ത് മിനിറ്റോളം ഉണ്ട് ബാക്കി എങ്കിലും നമ്മൾ ഊരോട്ടം വായിച്ചിട്ട് നമ്മൾക്ക് ഏർ ഈ ഗീതാധ്യാനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം പിന്നീട് നമുക്ക് ബോധഗാത ഭാഷത്തിലേക്ക് അടുത്ത ക്ലാസ് മുതൽ കടക്കുകയും ചെയ്യാം ഓം പാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യസേന ഗ്രദിഥാ പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതാം മൃത വർഷിം ഭഗവതി അഷ്ടീം അമ്പ ഓമനുസന്ധാമി ഭഗവത്ഗീത നമോസ്തു വ്യാസവിശാല ബുദ്ധേ ഉയത പത്ര നേത്രം യന ത്യാ ഭാരത തൈല പൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രബന്ന പരിജാതം ൂരമർദം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭീഷ്മ്രോണ തടാജയം ഗാന്ധാരനീലോ ശല്യഗ്രാഹവധി കൃപേണ വഹനീം കർേന വേലാകുല അശ്വത്ഥാണോ പാഡവൈ നദീം കൈവർത്തോജമ ഗീതാർത്തകം ദോത്കടം നാനാഖ്യാനകേശരം ഹരിഗദ്രാം സംബോധന ബോധിതം ലോകേ സജ്ജനം ഷട്ടഹരം മുത ൂയാത് ഭാരത പങ്കജം കലിമല പ്രധം സിതശ്രേയസേ മുഖം കരോതി വാജാലംഘയേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മവരുണേന്ദ്ര രുദ്രമരുദഹം സ്തുവം ദിധു വൈ സ്വൈ വേദസക്രമോ ഭനിഷം സാമ ഗ്യത മനസാം പശ്യം തിയം യോഗിനോ നമ്മള് ആദ്യത്തെ ശ്ലോകത്തില് മുഖ്യമായിട്ടും തത്ത്വബോധം എന്നുള്ള ആ ടെക്സ്റ്റ് പഠിക്കണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകത്തില് ഹിന്ദുയിസം ദാറ്റ് ഈസ് ധർമ്മ എന്ന് സി സി എം ടി ഇറക്കിയിട്ടുള്ള ആ ബുക്ക് നമ്മൾ നോക്കി പോണമെന്ന് പറഞ്ഞു മൂന്നാമത്തേ കൃഷ്ണന്റെ ഭഗവത്ഗീതയും ഭാഗവത് ഗീ ഭാഗവതവും നമ്മൾ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എല്ലാം എളുപ്പമാണ് നമുക്ക് ഇനി ആദ്യത്തെ ശ്ലോകം ഉപോദ്ഘാത ഭാഷത്തില് ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ് വരാ ഓം നാരായണ അവ്യക്തം അവ്യക്തം സംഭവം അണ്ടസ് അന്തേമേ ലോകാഹ സപ്തീപാച്ചി എന്നുള്ള ശ്ലോകാണ് നമ്മൾ അടുത്ത അടുത്ത പ്രാവശ്യം എടുക്കാൻ പോകുന്നത് ഹരി ഓം ओम पूर्णमीद पूर्णा पूर्ण मुदचे पूर्णस्य पूर्णमी पूर्णमेवावशिष्यते ओम शांति 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 गुरुभ्यो नमः हरि ओम श्री जगदीश हरि हरिओं थैंक यू